മല്ലു ഫാമിലിയിൽ എന്താണ് സംഭവിച്ചത്? സുജിൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ രണ്ട് പിഞ്ചു കുട്ടികളെയും വെച്ചിട്ട് ഒറ്റയ്ക്കാണ് വ്ലോഗൊക്കെ ചെയ്യുന്നത്. പൊന്നൂസിനെ കാണാനില്ല. പൊന്നൂസ് വേറെ ഒരു ചാനല്, അവരുടെ ഒരു പഴയ ചാനലിൽ പേര് മാറ്റി പൊടി തട്ടി എടുത്തിട്ട് കുറച്ച് രണ്ട് മൂന്ന് വീഡിയോ പൊന്നൂസ് ഒറ്റയ്ക്ക് പൊന്നൂസിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ സുജിനും പൊന്നൂസും തമ്മിൽ പിണക്കായിട്ട് മാറി നിൽക്കുകയാണ് എന്ന് വേണം വിചാരിക്കാൻ. സുജിനാണെങ്കിൽ ഒന്നും തുറന്നു പറയുന്നുമില്ല, അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത രീതിയിലാണ് സുജിൻ സംസാരിക്കുന്നത്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ അടിച്ച് പിരിഞ്ഞോ ഇവർ ഡിവോഴ്സായോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്താണ് പ്രശ്നമെന്ന് ഇവർ രണ്ടുപേരും തുറന്നു പറയുന്നില്ല. അതായത് പൊന്നൂസും പറയുന്നില്ല, സുജിനും പറയുന്നില്ല. ഇങ്ങനെ ഉരുട്ടിക്കളിക്കുകയാണ് അവർ. കാണുന്ന നമ്മളാണ് ശരിക്കും വിഡ്ഢികളാവുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പൊ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് കാണുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. പൊന്നൂസ് എവിടെ പോയെന്ന് പലരും പല കമന്റിലും ചോദിക്കുന്നുണ്ട്. സുജിനാണെങ്കിൽ വ്യക്തമായിട്ട് യാതൊരു മറുപടിയും പറയുന്നില്ല. എങ്ങും തൊടാത്ത പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉരുട്ടിക്കളിക്കുകയാണ് അവർ രണ്ടുപേരും ചെയ്യുന്നത്. ഹസ്ബൻഡും വൈഫും എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും, അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളുള്ളെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പൊ ശരിക്കും വിഡ്ഢികളാവുന്നത് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. എന്താ കാര്യം എന്ന് ഇവർക്ക് ആർക്കെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അറിയാലോ, പക്ഷെ ഇത് ഇവര് പറയുന്നില്ല. അപ്പൊ സുജിനും പൊന്നൂസും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ആയിരിക്കും. അപ്പൊ ആദ്യമൊക്കെ എനിക്കും തോന്നി ഇവര് അടിച്ചു പിരിഞ്ഞോ ഇവര് സെപ്പറേറ്റഡ് ആയോ ഈ രണ്ട് കുട്ടികളെ തനിച്ചാക്കി ഈ അമ്മ അതായത് പൊന്നൂസ് പോയോ എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് മുഴുവൻ സത്യമാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കാനും വയ്യ. ഇതൊക്കെ ഇനി റീച്ചിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ രണ്ടുപേരുടെയും കൂടി ഒരു നാടകമാണോ എന്നറിയില്ല. സുജിന്റെ അനിയത്തി അനിയത്തിയുടേതായ രീതിയിൽ പറയുന്നു, സുജിൻ സുജിന്റേതായ രീതിയിൽ പറയുന്നു, പൊന്നൂസ് വന്നിട്ട് വേറൊരു ചാനലിരുന്നിട്ട് പൊന്നൂസിൻ്റെതായിട്ടുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ഇവര് മൂന്നുപേരും ഇത് തുറന്നു പറയാത്തിടത്തോളം കാലം നമ്മൾ കാണുന്നവര് വിഡ്ഢികളാക്കുകയും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് വിചാരിച്ച് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവര് തമ്മിൽ വളരെ വലിയൊരു ഇഷ്യൂ ഒന്നും ഇല്ല. ഇപ്പൊ സുജിൻ ഒറ്റയ്ക്ക് ചെയ്ത വീഡിയോ എടുത്ത് നോക്കിയാലും രണ്ട് കുട്ടികളും കൂടെ ഉണ്ട്. അപ്പൊ ആ കുട്ടികൾ എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പൊന്നൂസിനെ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ ഒരു കാരണം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി സുജിൻ ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണോ? അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് റീച്ചിന് വേണ്ടിയിട്ട് സുജിന്റെ ഒരു പക്ക പ്ലാനിങ് ആയിരിക്കണം. അപ്പോൾ പൊന്നൂസ് വീട്ടിലുണ്ടാവാം, പൊന്നൂസിനെ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ ഇങ്ങനെ ഒരു നാടകം ഇവര് മൂന്നുപേരും കൂടി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം റീച്ചിന് വേണ്ടിയിട്ട്. അങ്ങനെയും ഇതിന് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇഷ്യൂ എന്താണെന്ന് ഇവര് മൂന്നുപേരിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് തുറന്നു പറയണം. ഇതിപ്പോ സുജിൻ പറയുന്നത് അവള് പറയില്ല, ഞാനും പറയില്ല, പിന്നെ പറയാം, ഇപ്പൊ പറയാം എന്നൊക്കെയാണ് സുജിൻ ഇങ്ങനെ പറയുന്നത്. അപ്പോ ഒരു പൊന്നൂസിനാണെങ്കിൽ അധികം പ്രായമൊന്നും ആയിട്ടില്ല, 23 അങ്ങനെ എന്തോ വയസ്സുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഉള്ളതാണെങ്കിൽ രണ്ട് ചെറിയ കുട്ടികളാണ്, കിടു ഈവ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ചെറിയ കുട്ടികളാണ്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അപ്പൊ ഈ കുട്ടികളെ ഒക്കെ ഇട്ടിട്ട് ഈ അമ്മ ഇങ്ങനെ പോയി നിൽക്കുമോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. ആ കുട്ടികളെ നോക്കുമ്പോൾ ഒരു അമ്മയില്ലാത്തൊരു ദുഃഖം ആ കുട്ടികൾക്കുണ്ടെന്ന് തോന്നു, കാണുമ്പോൾ തോന്നുകയില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഇത് സുജിന്റെ ഒരു പക്ക പ്ലാനിങ് ഡ്രാമയാണെന്ന് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോ ഡ്രാമ അല്ലാന്ന് വെച്ചോ, അപ്പൊ ഇവര് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പറഞ്ഞാൽ എന്താ? അപ്പോഴും അവിടെ സുജിൻ കളിക്കുകയാണ്. ഈ മല്ലു ഫാമിലിയുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ അവരെയൊക്കെ ഇങ്ങനെ ആകാംക്ഷയുടെ ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് അവരുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള ഒരു പ്ലേ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ചാനലിലെ ഓരോരോ വീഡിയോസ് ആയിട്ട് ഇതൊക്കെ ഈ വാർത്തകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെതിരെയെങ്കിലും ഇവർക്കൊന്ന് പ്രതികരിക്കാം, കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള രീതിയിൽ അവർക്ക് പറയാം. പക്ഷെ അവരൊന്നും പറയുന്നില്ല, അവരൊന്നും മിണ്ടുന്നുമില്ല. മല്ലു ഫാമിലിയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ സുജിൻ എപ്പോഴും സബ്സ്ക്രൈബേഴ്സിനോട് അതായത് അവരുടെ വ്യൂവേഴ്സിനോട് എപ്പോഴും ഇതുപോലത്തെ ഒരു ഡ്രാമ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങൾ എടുത്തു നോക്കിയാലും സുജിൻ വളരെ ഒരു ഡ്രാമയാണ് കളിക്കുന്നത്. ഒന്നാമത് ഇവരൊരു ഫാമിലി വ്ളോഗാണ് ചെയ്യുന്നത്. സുജിൻ ചെയ്യുന്നത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ ഫാമിലിയിൽ പെട്ടെന്ന് ഒരാളെ കാണാണ്ടാവുമ്പോൾ ആ ആളെ എങ്ങോട്ട് പോയി എന്നുള്ളതിൻ്റെ ഒരു റീസൺ വെളിപ്പെടുത്താതെയാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ആ ഒരു സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും ചെയ്യുന്ന ഒരു ചതി തന്നെയല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു
സത്യസന്ധമായ ഫാമിലി വ്ലോഗാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് തൻ്റെ ഫാമിലിയിൽ സംഭവിച്ചെന്നുള്ള ഇഷ്യൂ തുറന്നു പറയാൻ സുജിൻ ബാധ്യസ്ഥനാണ്. എല്ലാവരും വിചാരിക്കും സുജിൻ ഇപ്പൊ പറയുന്നു, പക്ഷെ സുജിൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കലും മാത്രമേ നടക്കുന്നുള്ളൂ. അങ്ങനെ ആവുമ്പോ ശരിക്കും പ്രേക്ഷകരെ പറ്റിക്കല്ലേ സുജിൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ക്ലാരിറ്റി എന്തായാലും ഇവര് തന്നെയാണ് തരേണ്ടത്. അല്ലാത്ത പക്ഷെ ഇതുവരുടെ ഒരു ഡ്രാമയാണെന്ന് കരുതാൻ മാത്രമേ നമുക്കാവൂ. കാരണം റീച്ചിന് വേണ്ടിയിട്ടാണ് വീണ്ടും ട്രെൻഡിങ്ങിൽ കയറാനുള്ള ഒരു പദ്ധതി ആണോ എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ട വരും. അപ്പൊ തുടക്കം മുതലേ ബൈക്കിന്റെ കാര്യം തുടങ്ങി ഒത്തിരി വിവാദങ്ങള് നേരിട്ട ഒരാളാണ് സുജിൻ. അപ്പൊ സുജിനോടാണ് പറയാനുള്ളത്, നിങ്ങള് നിങ്ങളെ പ്രേക്ഷകരെ വിഡ്ഢികളാക്കാതെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഫാമിലി വ്ലോഗല്ലേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അപ്പൊ അത് നിങ്ങൾ കാണിക്കണം. റീച്ചിന് വേണ്ടി നിങ്ങളോട് ഒരു സിമ്പതി തോന്നാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കുട്ടികളെയും വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രേക്ഷകരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. സുജിൻ ആദ്യം അവർ കണ്ടുമുട്ടിയ സ്ഥലങ്ങളിൽ പോകുന്നു, ഓർമ്മകളയവർക്കുന്നു, അങ്ങനെ കുറേ ഡ്രാമകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിലേക്ക് ഈ സംഭവം കയറി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിത് പറയാത്തതും. ഇത് മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ് ഇത് ഇന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? അപ്പൊ കേവലം റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്തരം നാടകങ്ങളൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് യാഥാർത്ഥ്യം വിളിച്ചു പറയണം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കബളിപ്പിക്കൽ പറ്റിക്കൽ ആണെന്ന് തന്നെ പറയേണ്ടി വരും ഇത്തരം നാടകം കളിക്കൽ.